നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിനി കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ശിവനും അഞ്ചുവും കൂടെ ബാങ്കിലേക്ക് പോയിട്ട് വരുന്നുണ്ട് അപ്പം ശിവനാണെങ്കിൽ ആരുടെയും സഹായം ഇല്ലാതെ അപ്പം അഞ്ചു വീമ്പ് പറയുന്നുണ്ട് ഞാൻ ഒരു സഹായവും ചെയ്യില്ല എന്ന് പക്ഷേ ശിവനാണെങ്കിൽ അവിടെ പോയിട്ട് പടപടാന്ന് ഡി ഡി ഒക്കെ എടുത്ത് കാര്യങ്ങളെല്ലാം നല്ല ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ട് ആരുടെയും സഹായം കൂടാതെ തന്നെ എന്നിട്ട് തിരിച്ച് അഞ്ജുവിനെ വീട്ടിൽ കൊണ്ടാക്കുന്ന സമയത്ത് ദേവി ചോദിക്കുന്നുണ്ട് എന്തായിട്ടാണ് ഡി ഡി ഒക്കെ എടുക്കാൻ പറ്റുമോ അഞ്ചു സഹായിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഉടനെ നമ്മുടെ ശിവം പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് അതായത് ഡി ഡി ഒന്നും എന്നെ കൊണ്ട് എടുക്കാനായിട്ട് സാധിക്കത്തില്ല അവരുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നടക്കത്തുള്ളൂ ഇപ്പോൾ കുറെ പുച്ഛൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവരുടെ പുച്ഛങ്ങളും ഒക്കെ മാറി കാണും ഇപ്പം ഇപ്പം മനസ്സിലായി കാണും ഒറ്റയ്ക്ക് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്നൊക്കെ മനസ്സിലായി കാണുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അഞ്ചു ചമ്മി നാറി നാണം കേട്ട് നിൽക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതിനുശേഷം ദേവി ദേവി വന്ന് ചോദിക്കുന്നുണ്ട് അഞ്ചു കൊണ്ടെടുക്കുക എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് പഠിക്കാൻ പോകണോന്നാണോ ശിവൻ പറയുന്നത് അതാണോ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉള്ള സത്യങ്ങളെല്ലാം നമ്മുടെ അഞ്ചു ദേവേട്ടത്തോട് പറയുകയാണ് എനിക്ക് പഠിക്കാൻ പോകുന്ന കാര്യമല്ല ദേവേട്ടത്തിൽ ഞാൻ പറഞ്ഞത് ശിവേട്ടനെ കൊണ്ട് പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എനിക്കിനിയിപ്പോൾ പഠിക്കാനൊന്നും പോകണ്ട അപ്പവും അതുപോലെ തന്നെ കണ്ണനും തരം കിട്ടുമ്പോഴൊക്കെ ശിവേട്ടനെ പുച്ഛിക്കുന്നത് അങ്ങേർക്ക് അങ്ങേർക്കിതൊന്നും മനസ്സിലാവുന്നുമില്ല എല്ലാം പോട്ടേ പോട്ടേന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയാന്ന് പറഞ്ഞാണ് കേട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങേരോട് പഠിക്കാൻ പറഞ്ഞു പക്ഷേ എന്ത് അങ്ങോട്ട് പറയുന്നതല്ലാതെ പോത്തിൻ്റെ ചെവിയിൽ കിന്നരം വായിച്ചിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു അർത്ഥത്തിലടുത്ത് ഇങ്ങോട്ട് ചാടിക്കടിച്ചോണ്ട് വരും എന്താണെങ്കിലും ഇന്ന് ഞാൻ കൂടെ പോയെങ്കിലും ഞാൻ ഇച്ചിരി ചമ്മയെങ്കിലും കുഴപ്പമില്ല സ്വന്തമായിട്ടൊരു ഡി ഡി എടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് തെളിയിച്ചില്ലേ അപ്പം നല്ല കഴിവുള്ള ഒരാളാണ് എന്നിട്ടാണ് ഒന്നും പഠിക്കാനായിട്ട് ശ്രമിക്കാത്തത് അപ്പോൾ പഠിച്ചിരുന്നെങ്കിൽ ഏത് നിലയിലെത്തുമായിരുന്നു ഇപ്പോൾ ഒന്നും അറിയാതെ തന്നെ സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്തില്ലേ ഇതാണ് ഞാൻ പറയുന്നത് ശിവേട്ടനെ കൊണ്ട് പറ്റുമെന്ന് അപ്പം ശിവേട്ടനെ പഠിപ്പിക്കാനാണ് ഞാൻ നോക്കുന്നത് എന്ന് നമ്മുടെ ദേവിയോട് തുറന്നടുക്കിയാണ് നമ്മുടെ അഞ്ചു ചെയ്യുന്നത് എന്നിട്ട് പുന്നാര അനിയനെ വളർത്തി വെച്ചിരിക്കുന്നു ഒന്നും കേൾക്കത്തില്ല പറഞ്ഞാൽ എന്നൊക്കെ നമ്മുടെ ദേവിയെയും കുറ്റം പറയുന്നുണ്ട് അപ്പം നീ ശിവനെ പഠിപ്പിക്കാനാണോ നോക്കുന്നെന്നുള്ളത് നമ്മുടെ ദേവി ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അഞ്ചു അല്ലാതെ പിന്നെ ഈ എനിക്ക് ആരെ പഠിപ്പിക്കാനാണെന്ന് അഞ്ചു ചോദിക്കുന്നുണ്ട് എനിക്കും ഒരു ആഗ്രഹം കാണത്തില്ല അങ്ങനൊരു നല്ല നിലയിലെത്തണം എന്നൊക്കെ നമ്മുടെ അഞ്ചു ദേവിയോട് പറയാം അപ്പം ദേവി പറയുന്നു ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് എന്തായാലും ഞാനും നിന്നെ ഇക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാം എന്ന് ദേവിയും പറയുന്നുണ്ട്